മകനായാലും മകളായാലും ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവർ നോക്കുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാവോ? മോനെ, ആ ചെറുക്കിന് ഇച്ചിരി തടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റിയ ശരീരം അവനൊന്ന് ചെയ്യല്ലേ? എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരികളിലേക്ക് തിരിയുന്നത് നമ്മൾ ആരെങ്കിലും മനസ്സിൽ? എന്തുകൊണ്ടാണ്? സ്ത്രീ ശാക്തീകരണ ശക്തികളും തന്നെയാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നീ താമസിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായും മകൾ പറയുന്ന മറുപടി കള്ളമായി. 90% കേസുകളിലും കൃത്യമായും പോലീസ് അല്ല നടപടി എടുക്കുന്നത്. ഞാൻ പ്രതിയായ മതിയാകൂ എന്ന് പറഞ്ഞു വരുന്നതാണ്. ആ അമ്മ അവനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെമ്മക്കല്ലോ ഉള്ള. എന്താണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗന്തിയിൽ നിൽക്കുന്ന, ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ മലയാളികളിൽ എന്തിനു വേണ്ടിയിട്ടാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തപ്പെടുന്നത്? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബോധം ഉള്ളത് കൊണ്ടാണോ ബോധം ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ പറയാൻ വയ്യ. ബോധമില്ലായ്മ കൊണ്ടാണ്. ഈ കുണ്ടറ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും നാളെ മുതൽ സിഗരറ്റ് വലിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ധാരണ കൊണ്ടൊന്നുമല്ല. എന്റെ ഈ പ്രസംഗം കേട്ടിട്ട് അല്ലെങ്കിൽ എന്റെ ഈ സംസാരം കേട്ടിട്ട് ഞങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചത് കേട്ടിട്ട് കുണ്ടറയിലും മേഖലയിലുമുള്ള അല്ലെങ്കിൽ വിശ്വകർമ്മ സഭയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെയും നാളെ മുതൽ പുണ്യാളന്മാരാകും എന്നുള്ള ബോധ്യം കൊണ്ടൊന്നുമല്ല. പക്ഷേ ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഒരൽപ്പം ഒരു തിരി സ്പാർക്കെങ്കിലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ കൃത്യമായും ഞാൻ പറയട്ടെ, നമ്മളൊക്കെയും വിജയിക്കപ്പെട്ടു. ഞാനും നിങ്ങളും ഒക്കെയും വിജയിച്ചു. നേരത്തെ ടീച്ചർ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പലരും പറഞ്ഞു. അവരുടെ കാപ്പിപ്പൊടി അച്ഛൻ കൃത്യമായി പറയുന്ന കാര്യമാണ്, കൂടുമ്പോൾ. ഞാൻ പറയുന്നത് തെറ്റാണ്. കൂടുമ്പോൾ മിക്ക വീടുകളും അടിയാവുണ്ടാവാറുള്ളത് അല്ലേ? കൂടുമ്പോൾ മിക്ക വീടുകളും അടിയാ. കാര്യം രണ്ടെണ്ണം അടിച്ചിട്ട് അവിടുന്ന് അലയും കൂടിയിട്ട് അടി ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ഒന്ന് കൂടുമ്പോൾ ഇവിടെ അടി. ശരിയല്ലേ പറഞ്ഞേ? അപ്പം ഇച്ഛാശക്തിയോടുകൂടിയുള്ള കുടുംബം, ഇച്ഛാശക്തിയോടുകൂടിയുള്ള കൂട്ടായ്മ, അതാണ് കുടുംബം. ആ ഇച്ഛാശക്തി കൊണ്ട് അച്ഛനമ്മമാർക്ക് മക്കളുമാരെ നേർവഴി കാണിച്ചു കൊടുക്കുവാനുള്ള പല കരുത്തും നേടിയെടുക്കണം. ഇപ്പോഴ് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. ആ വാക്കിന് ഞാൻ ഇത്രയും അങ്ങോട്ടൊന്ന് ആലോചിക്കുക, എനിക്ക് ഓർമ്മ വരുന്നില്ല ആ വാക്ക്. ആ സോറി, കുട്ടികളൊക്കെ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു എന്ന്, നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക്, നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക് ലോകത്തെ കൊണ്ടുവരാനുള്ള കഴിവും കാഴ്ചപ്പാടിലും കുട്ടികൾ എത്തിച്ചേർന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഫിംഗർ ടിപ്പിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നെടുമ്പായിക്കുളത്താണ് ഞാൻ താമസിക്കുന്നത്. നെടുമ്പായിക്കുളത്തു നിന്ന് 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയി കൊല്ലം PSC ഓഫീസില് പോലീസിന്റെ ടെസ്റ്റ് എഴുതുവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തുവെങ്കിൽ ഇന്ന് കാനഡയിലെയും കാനഡയിലേക്കായാലും UKയിലേക്കായാലും ഓസ്ട്രേലിയയിലേക്കാലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കായാലും അവന്റെ വീടിനകത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും. അത്രയേറെ വികസിച്ച് ലോകം നമ്മുടെ വിരൽ തുമ്പുകളിലേക്ക്, നമ്മുടെ കൈക്കുമ്പളിലേക്ക് എത്തിച്ചു. പക്ഷേ കുട്ടികളൊക്കെയും പലതും പഠിച്ചു, കുട്ടികളൊക്കെയും പലതും അധികമായി തന്നെ പഠിച്ചു. പക്ഷേ പഠിക്കേണ്ടത് ആരാണ്? ഇനി പഠിക്കേണ്ടത് ആരാ? നമ്മളൊക്കെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന രക്ഷകർത്താക്കളാണ്. നമ്മൾ പലതും പഠിച്ചിട്ടില്ല, നമ്മൾ പലതും മനസ്സിലാക്കുന്നില്ല. ശരിയാണോ അല്ലേ? ശരിയാണോ അല്ലേ? സാറ് പറഞ്ഞു, വിനോദ് സാർ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. മകനായാലും മകളായാലും ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവർ നോക്കുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്? ആരും ശ്രദ്ധിക്കാറില്ല. കൃത്യമായും കുട്ടികൾ നമ്മളോട് കള്ളം പറയുകയാണ് എന്നുള്ള ധാരണ നമ്മളുടെ മനസ്സിൽ കൃത്യമായും നമ്മളുണ്ടാവും. ഒരു ഞങ്ങള് നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള, ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത്, വളരെയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അടുത്ത സമയത്ത് പോലും ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് സാറ് എന്നെ വിളിച്ച് ഞങ്ങൾ ചെയ്ത് ചോദിക്കുമ്പോൾ, സാർ ഞങ്ങളുടെ കുറച്ച് ഫുൾ ആക്റ്റീവായിട്ട് പോലീസിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം ഈ നല്ലില ഭാഗത്തു നിന്നും ഒരു അമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു ബൈക്കിനകത്ത് 2 പയ്യന്മാർ പോയി. ഈ വളരെ വളരെ രസകരമായ തോന്നിയ ഒരു സംഭവമാണ്. ഈ അമ്മച്ചി പുല്ലിരിക്കും, എന്നാൽ ഈ തൊട്ട് തുറകിരിക്കുന്ന സൊറോസ് സാരിയുടെ അമ്മച്ചി പുല്ലിരിക്കും. ആ അമ്മച്ചി നല്ല വെച്ചിട്ട് പോയി, സന്ധ്യ സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ആ വണ്ടിയിൽ പോകുന്ന ആളുടെ സ്ട്രക്ചറൊക്കെ കണ്ടപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടി. ഞങ്ങൾ ഈ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ധാരണയൊക്കെ കിട്ടി. അപ്പോ ഞങ്ങൾ ധാരണ കിട്ടി, ഈ പയ്യനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പയ്യനെടുത്ത് തടിയുള്ള പയ്യനെ ഈ പൊട്ടിച്ചവയ്യ. അമ്മച്ചി പറഞ്ഞ്,
എടുത്ത മാല, അമ്മച്ചി മാല ഒരു വിഷയമല്ല, അമ്മച്ചിയുടെ നാല് പോൺ മൂന്നര പോൺ വരുന്ന മാലയും താലിയുമാണ് അമ്മച്ചിയാണ്. നമുക്ക് അങ്ങനെ മാല അതുവരെ മാല വിഷയമായിരുന്നു. ഈ പയ്യനെ പിടിച്ചോണ്ട് ഞങ്ങൾ അമ്മ ഇതാണോ എന്ന് ചോദിക്കാൻ പറയണേ, മോനെ ആ ചെറുക്കന് ഇച്ചിരി തടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റിയ ശരീരം അവനൊന്ന് ചെയ്യല്ലേ. ചിന്താശേഷി എവിടെ പോയി എന്നുള്ളതാണ്, ചിന്താഗതി എവിടെ പോയി. അവൻ അമ്മയുടെ മാല മോഷ്ടിച്ചു എന്നുള്ളതല്ല അമ്മയ്ക്ക് വന്ന വിഷയം, അതാണ് അമ്മമ്മ. ഞാൻ അമ്മ എന്നുള്ള പദത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്. കൃത്യമായി ഞാൻ പറയട്ടെ, പ്രകൃതി നമുക്ക് കനിഞ്ഞരുളി തന്ന കുറെ കാഴ്ചപ്പാടുകളുണ്ട്, കുറെ വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളൊക്കെയും ആസ്വദിക്കാതെ, അല്ലെ വിഭവങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നിങ്ങൾ കാണപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തിന്റെ കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരികളിലേക്ക് തിരിയുന്നത്? നമ്മൾ ആരെങ്കിലും മനസ്സിൽ എന്തുകൊണ്ടാണ് അവൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവൾ ഉപയോഗിക്കുന്നു? നമ്മൾ വളരെ 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 ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നു, വളരെ ഞെട്ടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, സ്ത്രീ ശാക്തീകരണ ശക്തികളും തന്നെയാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് ഞാൻ പറഞ്ഞു, കൃത്യമായി പറയാം. പക്ഷേ അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. സ്ത്രീ ശാക്തീകരണം കൃത്യമാണ്, സ്ത്രീ സമത്വവും കൃത്യമാണ്, അത് വേണം. പക്ഷേ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും. ഒരു 2020-ലും 2023 കാലഘട്ടത്തിനും മുൻപ്, 2020-ലും 2023 കാലഘട്ടത്തിനും മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ പ്രകാരം, കണക്കുകൾ പ്രകാരം വളരെ അത്ഭുതകരമായ ഒരു സംഭവം, 2020 മുൻപ് നാർക്കോട്ടിക് സംബന്ധമായ കേസുകളിൽ ഉൾപ്പെടുന്ന പെൺകുട്ടികൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ബിഗ് സീറോ. സ്ത്രീ സമത്വവും സ്ത്രീ ശാക്തീകരണവും ശക്തിയായി വന്നു, അത് നടക്കട്ടെ, കൃത്യമായി ഒന്ന് നടക്കണം, നടക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ അതിന്റെ തലങ്ങൾ മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് 2023 ഡിസംബർ 24 ഈ സമയത്ത് കേരളത്തിൽ ഒട്ടുകെട്ടിക്ക് ഞാൻ കേരളത്തിലെ ഓൾ കേരള ബേസിലും ഓൾ ഇന്ത്യ ഇതിലുമുള്ള പോലീസ് ഗ്രൂപ്പിലെ മെമ്പറാണ്. കൊല്ലം ജില്ലയിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ഓൾ ഇന്ത്യ പോലീസ് ഗ്രൂപ്പ് മെമ്പർ ആയിട്ടുള്ള കൊല്ലം ജില്ലയിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ക്രൈമുമായി ബന്ധപ്പെട്ട സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മീറ്റിങ്ങുകൾ ഔട്ട് ഓഫ് സ്റ്റേറ്റുകളാണ് നടക്കാറുള്ളത്. ഞാൻ ഒരു വാറന്റ് ബുക്ക് ചെയ്യും, ഞാൻ എന്റെ ഭാര്യയും കൂടെ കാണും, മക്കൾമാർ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യ എന്റെ കൂടെ കാണും, കൃത്യമായി കാണും, അത് സംശയമില്ല. ഈ ആഴ്ച അവസാനം നടന്ന് ഗുജറാത്തിൽ വെച്ചായിരുന്നു, ഞാൻ എന്റെ വൈഫോടെ തന്നെ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, 2020-ലും 2023 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? പെൺകുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു ധ്രുവീകരണം നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കി? നമ്മൾ അച്ഛനമ്മമാർ മനസ്സിലാക്കി ഉണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കി, എന്റെ മകളെ ബുള്ളറ്റ് ഓടിക്കുന്നു അല്ലേ? എന്റെ മകൾ 14 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവള് കാർ ഓടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അവള് സ്കൂട്ടർ ഓടിക്കുന്നു, ബുള്ളറ്റ് ഓടിക്കുന്നു, ഓടിച്ചോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു വശമുണ്ട്, ആ വശത്തിലൂടെ നമ്മളുടെ കുട്ടികൾ സഞ്ചരിക്കുന്നു എന്നുള്ള നോക്കുവാനുള്ള, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആർജവം ആർക്കുണ്ടാകണം? ആർക്കുണ്ടാകണം? രക്ഷകർത്താക്കൾ ഉണ്ടാകും. അതല്ലാതെ ഒരിക്കലും നമ്മൾ അവർ നേരായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മള് ഈ അടുത്ത സമയത്ത് SPC യുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മീറ്റിംഗ് വയല സ്കൂളിൽ വെച്ച് നടന്നു. വയല സ്കൂളിൽ വെച്ച് നടന്നപ്പോൾ ഞാനായിരുന്നു ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രഭാഷകനായിട്ടുണ്ടായിരുന്നു. രക്ഷകർത്താക്കൾ എല്ലാവരും 44 കുട്ടികളുടെ രക്ഷകർത്താക്കളും, അതിൽ എനിക്ക് ഒന്നോ രണ്ടോ രക്ഷകർത്താക്കളും ഉണ്ടായിരുന്നു. ഞാൻ രക്ഷകർത്താക്കളോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കള്ളം പറയുമോ? നിങ്ങളുടെ മക്കൾ ആരെങ്കിലും നിങ്ങളുടെ കള്ളം പറയും? ഇതിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ കുറവുണ്ട്. നിങ്ങളുടെ ആരെയും മക്കൾ നിങ്ങളുടെ കള്ളം പറയാറുണ്ടോ? ഇല്ല, ആർക്കൊന്നും മറുപടി ഇല്ല. ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾ മറുപടി പറഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറക്കെ പറ, കള്ളം മാത്രമേ പറയൂ എന്ന് കുറച്ചു പേര് പറയുന്നു. ഇവിടെ കുറച്ചു പേര് പറഞ്ഞു, ഇല്ല സാറേ പറയില്ല എന്ന് ഇവിടെ രണ്ടു പേര് പറയാം, തലയാട്ടിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വളരെ നിസാരമായി 5 മിനിറ്റ് എങ്കിലും താമസിച്ചാണ് എന്റെ മകൾ വീട്ടിൽ വരുന്നതെങ്കിൽ പോലും എന്താണ് നീ താമസിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായി മകൾ പറയുന്ന മറുപടി കള്ളമായി. ഒരിക്കലും അവൾ പറയില്ല അമ്മേ ബസ് പഞ്ചർ ഉണ്ടായതുകൊണ്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി ആയിരിക്കും പറയുന്നത്, കൃത്യമായും അതായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരെ സഹായിക്കാം, അവനുള്ള ലയനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇച്ചിരി നേരം മാറുന്നു, അവളുടെ ലയൻ ഇങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു അമ്മേ, അങ്ങനെ ഞാൻ അവളുടെ കൂടെ ഇച്ചിരി നേരം അവിടെ നിന്ന്, അവൾക്കൊരു ലയൻ ഉണ്ടമ്മേ, അപ്പൊ എനിക്ക് ലയൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയത്തില്ല, പറയോ? പറയില്ല. പക്ഷേ
ഇത് തന്നെയാണ് നമ്മൾ അമ്മമാർക്ക് സംഭവിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മോനെ അവൻ കുഴപ്പമാ, അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മോൻ കുഴപ്പമാ, അവൻ ആ മുടിയൊക്കെ വെട്ടിയിട്ടേക്കുന്ന കാരണം മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അവൻ തൊപ്പിയൊക്കെ വെച്ച് അവൻ മറ്റേതാ അഞ്ചാവാ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അയലത്തെ വീട്ടിലെ ശാന്തയുടെ മകനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് നിരീക്ഷിക്കുന്നു. പക്ഷെ എന്റെ മകനെ ഞാൻ നിരീക്ഷിക്കുന്നില്ല. അയലത്തെ വീട്ടിലെ ശാന്തയുടെ മകൻ അങ്ങനെ പോകുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ മകൻ ഞാൻ പ്രസവിച്ച ഞാൻ മുലപ്പാലൂട്ടി എന്റെ മകൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കില്ല. അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മോൻ എങ്ങനെ പോകുന്നുള്ള മുമ്പ് കാലത്ത് കുട്ടികൾ ഞങ്ങളോട്, എന്റെയൊക്കെ ഞങ്ങൾ ഏഴ് മക്കളായി, എന്റെ ഫാദർ ഞങ്ങളുടെ ഏരിയയില് ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ, നല്ല ലെവലിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ, എന്റെ ഫാദർ സപ്ലൈ ഓഫീസറായിരുന്നു, ഉണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹമാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലും ഒക്കെയും പട്ടിണി, ആ സമയത്ത് പോലും പട്ടിണി ദാരിദ്ര്യം ഉണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞങ്ങൾ ഏഴ് മക്കളെ പഠിപ്പിക്കണം, ഏഴ് മക്കളെ വളർത്തണം. ഫാദറിന്റെ നാല് പെങ്ങന്മാരാണ്, ആ നാല് പെങ്ങന്മാർക്ക് ഒരു സഹോദരനായിരുന്നു, അവരെയും വളർത്തണമായിരുന്നു, അവരെയൊക്കെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹമാണ്. ഞങ്ങളൊക്കെയും എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി, എല്ലാവർക്കും നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നൽകി. എഴുവൺ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള വീടും എന്റെ വീടാണ്, ഏഴുപേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. എഴുവൺ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള വീട് ഞങ്ങളുടെ വീട് തന്നെയാണ്, കൃത്യമായി അത് പറയാം. അപ്പൊ അത്രയേറെ സൗകര്യങ്ങൾ ഇത്ര കുറവുണ്ടായിരുന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ കൃത്യമായും നമ്മൾ അനാവശ്യമായ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് പറയാൻ ആർജവം ആർക്കുണ്ടായിരുന്നു? മാതാപിതാക്കൾക്കുണ്ടായി. എന്നാൽ ഇന്ന് ടൂറിന് പോകണം എന്ന് പറയുമ്പോൾ മോനെ കാശില്ല എന്ന് പോകേണ്ട മോനെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയല്ലോ, അടുത്ത പ്രാവശ്യം മക്കൾക്ക് പോകാം മോനെ എന്ന് പറയുന്ന എത്ര അമ്മമാരുണ്ട്. അച്ഛൻ പറയും പോകണ്ട എന്ന് പറഞ്ഞാലും അമ്മ പറയും നിങ്ങൾ എന്ത് വഴി കാണിക്കുന്നത്, അപ്പുറത്തെ കൊച്ചുങ്ങളെല്ലാം പോകുന്നു, നിങ്ങൾ എന്തൊരു വരെ ചെറുക്കനൊന്ന് ടൂറിന് പോകാൻ സംഭവിക്കത്തില്ലേ, ചെറുക്കനൊന്ന് എൻജോയ് ചെയ്യട്ടെ. ആ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും അവനെ അയക്കും, ശരിയല്ലേ അമ്മമാരുടെ അല്ലേ, ആണോ? കൃത്യമായി ചെയ്യും. അപ്പൊ മക്കളുമാരോട് വേണ്ട എന്ന് പറയാൻ, അത് കഴിയില്ല അത് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, മക്കളുമാർ പലതും പഠിച്ചു, അവർ ഒരൊട്ടനവധി മേഖലകളിലേക്കൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പലതും പഠിക്കുന്നില്ല, നമ്മൾ പലതും മനസ്സിലാക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം, ശരിയല്ലേ? ഏതൊരു കുഞ്ഞുണ്ട് മനസ്സിലാക്കുന്നത്? ഏതൊരു കുഞ്ഞുണ്ട് ഇത്രയും കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ഉണ്ടാകാം. ഞാനൊരു അച്ഛന്മാരോട് ചോദ്യം ചോദിക്കട്ടെ, അച്ഛന്മാരോട് കൃത്യമായി. നമ്മൾ മക്കളുമാർ വഴിതെറ്റി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ആൺകുട്ടികൾ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു കാര്യം ഞാൻ ചോദിക്കാം, അമ്മമാരെ അത് മറുപടി പറയണ്ട. 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ കുട്ടികൾ എന്തുകൊണ്ടാണ് കുട്ടി എന്ന് പറയുന്നത്? എന്താ 18 വയസ്സിന് പുറകോട്ടുള്ള കുട്ടികളെ കുട്ടി എന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ടാ, എന്തുകൊണ്ടത്? അവർ കുട്ടികളാണ്, നിയമവുമായി സമരസപ്പെടാത്തവരാണ്, നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും, പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും വളരെ മോശകരമായ ഒരു സ്ഥിതിവിശേഷം പറഞ്ഞതരാം, ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ ഏറ്റവും പ്രധാനം. കേരളത്തിലെ നിയമത്തെക്കുറിച്ച് അറിയാമെന്ന് എത്ര പേരുണ്ട് ഇതിൽ? കേരളത്തിലെ നിയമങ്ങളെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ നമ്മളത് മനസ്സിലാക്കണം, മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമത്തെക്കുറിച്ച് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിൽ? എത്ര പേർക്ക് അതിനുള്ള വിദ്യാഭ്യാസം? എല്ലാവരും, പലരും എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടറായിരിക്കാം, MA ക്കാരായിരിക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കാം, പല മേഖലയിലുള്ളതാണ്. പക്ഷേ സ്വന്തം നാട്ടിലെ നിയമത്തെക്കുറിച്ച് നമ്മൾക്കാരും, നമ്മളെല്ലാവരും അജ്ഞരാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൃത്യമായും പല വിഷയങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടിയിരിക്കുന്നു. 18 വയസ്സാണ് പ്രായപൂർത്തിയാത്ത അവകാശം. കൃത്യമായും 18 വയസ്സാകുമ്പോഴാണ് നമ്മൾക്ക് പ്രായപൂർത്തിയായി എന്നറിയപ്പെടുന്നത്. ആ 18 വയസ്സ് വരെയും കുട്ടികളാണ്, അവരൊക്കെയും നിയമവുമായി സമരസപ്പെടാത്ത അല്ലെങ്കിൽ നിയമവുമായി ഒത്തൊരുമിച്ച് പോകാത്ത കുട്ടികളാണ്. ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാപ്തരല്ലാതായി മാറുന്നത്? നമ്മൾ മാതാപിതാക്കൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. കൃത്യമായി ഞാൻ പറഞ്ഞുതരാം, പല വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഒരു നാർക്കോട്ടിക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പയ്യനെ ഒരു ടീച്ചർ, സ്കൂളിലെ ഒരു ടീച്ചർ വിളിച്ചിട്ട് ഒരു പരാതി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ സ്കൂളിലെ ഒരു പയ്യൻ, അവനൊരു അല്പം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ. ടീച്ചർ മിടിക്കുക, ടീച്ചർ ഇന്നും ഞാൻ അവരെ ഭയങ്കരമായ റെസ്പെക്ട് ചെയ്യുന്ന ടീച്ചറാ, അടി എന്ന് പറഞ്ഞ നല്ല ഗ്രാൻഡ് അടി കൊടുക്കുന്ന ടീച്ചർ, അടിച്ച് തകർക്കുക. അവരുടെ ടീച്ചർ ആ സ്കൂളിലെ അറിയപ്പെടുന്ന തന്നെ ഒരു ജയിലാണ്, നമ്മുടെ ഏറ്റവും നമ്മുടെയൊക്കെ പ്രദേശത്തേക്കുള്ള സ്കൂളാണ്, ജയിലെന്നാണ് കുട്ടികൾ ആ സ്കൂളിൽ പേരിട്ടിരിക്കുന്നത്. കുട്ടികൾ, രക്ഷകർത്താക്കൾ പേരിട്ടിട്ടില്ല, രക്ഷകർത്താക്കൾക്ക് സന്തോഷമാണ് കാര്യം, കാര്യം അതിനകത്ത് വരെ ചലിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ടീച്ചർ വഴിയായിട്ട് റോഡിൽ കാണും,
കൃത്യമായ ശിക്ഷണം നടക്കുന്ന ഒരു എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളാണ്, കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സ്കൂളിലെ ഒരു കുട്ടിയെ കുറിച്ചാണ് ടീച്ചർ ഇതുപോലെ, ടീച്ചർ ഭയങ്കര ഒബ്സർവേഷനാണ് പറയുന്നത്. അപ്പോ ഈ ടീച്ചർ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു, അച്ഛനില്ല, അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നു, ഞാനുണ്ട്, ഞങ്ങൾ നാല് പേരുണ്ട് അവിടെ ചെന്നു. ചെന്ന് ഈ അമ്മയെ വിളിച്ചിരുത്തിയപ്പോഴേ ടീച്ചർ പറഞ്ഞു, സാറേ ഞങ്ങൾ അഡ്വാൻസായിട്ട് ഞങ്ങളോട് ടീച്ചർ പറഞ്ഞു, സാറേ ഈ പയ്യന് ചെറിയ പ്രശ്നമാണ്, കുഴപ്പമാണ്. ടീച്ചർ ഭയങ്കര ഒബ്സർവേഷനാണ്, കറക്റ്റാണ്, അവരുടെ ഒബ്സർവേഷൻ കറക്റ്റാണ്. ചെറിയ പ്രശ്നം എന്തൊക്കെയോ ഏർപ്പാടുകൾ അവരുണ്ട്, അവൻ വൈകുന്നേരം എവിടേക്ക് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് അവൻ എന്തൊക്കെയോ സിസ്റ്റം ഉണ്ട് സാറേ, കുഴപ്പമില്ല, അത് ഉറപ്പിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അമ്മയും ഈ ടീച്ചറും ഈ കുട്ടിയുടെ അടുത്തിരുന്ന് സംസാരിച്ചപ്പോഴേ ഈ അമ്മയെന്ന് പൊട്ടിത്തെറിച്ചയാണ് ടീച്ചറോട്. സാറേ ഈ ടീച്ചറെ പറയുന്നത് എന്താണെന്ന് അറിയാമോ, എന്റെ കുഞ്ഞ് അച്ഛനില്ലാന്ന് അവളുടെ കുട്ടിയാണ്. സാറന്മാർ മനസ്സിലാക്കണം, എന്റെ കുഞ്ഞ് അച്ഛനില്ലാന്ന് അവളുടെ കുട്ടിയാണ്. ഈ അച്ഛനില്ലാന്ന് അവളുടെ കുട്ടി പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുക സാറേ, ഇവൻ ആരും അറിയാതെയാ സാറേ പമ്പിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക, പെട്രോൾ പമ്പിൽ ജോലിക്ക് പോവുകയാണ് അവൻ. ജോലിക്ക് പോയതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാ സാറേ രാത്രി 12 മണിയാകും വീട്ടിൽ വരാൻ. അവൻ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് എന്റെ കുഞ്ഞിനെ എന്റെ മോൾ ഒരു മോളുകളുണ്ട്, മോൾക്ക് എന്തെങ്കിലും പലഹാരം കൂടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും സാറേ. എന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവനാണ്, വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അവനാണ്, കുടുംബ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന എന്റെ മകനാണ്. ടീച്ചർ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് എന്റെ കുഞ്ഞിനെ കുറിച്ചെന്നത്. അപ്പൊ ടീച്ചർ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും സാർ, എങ്ങനെയൊന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ടീച്ചർ അവിടെ സറണ്ടർ ചെയ്തു, പക്ഷെ ഞങ്ങളോട് പറഞ്ഞു, സാറേ ആ പറഞ്ഞൊന്നും ശരിയല്ല, അവനേതോ എന്തൊക്കെയോ പെട്ടിട്ടുണ്ട്, ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. ടീച്ചറാണ്, ടീച്ചറുടെ അന്വേഷണം ഭയങ്കര അന്വേഷിങ് ആണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പയ്യനെ പതുക്കെ അമ്മയുടെ നമ്പറൊക്കെ വാങ്ങിച്ചു, പുരയ്യന്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. ഈ പയ്യനെ പതുക്കെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങി. നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ പറഞ്ഞ ശരിയാ, പുത്തൂർ ഒരു പെട്രോൾ പമ്പിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഒരാഴ്ച പോയുള്ളൂ, അങ്ങനെ പമ്പിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ പമ്പുകാർ പറഞ്ഞു, സാറേ ഒരാഴ്ച ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളെ എച്ച് പി പമ്പാണ് പുത്തൂരത്തെ. പമ്പിന്റെ ഒരു യൂണിഫോമും അവന്റെ കയ്യിലുണ്ട്, ഷർട്ടും വേലയിടുന്ന ഒരു ഷർട്ടും അവന്റെ കയ്യിലുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങള് കൃത്യമായും സാർ പറഞ്ഞതുപോലെ തന്നെ എന്റെ CDR എടുത്തു, അവന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തു. ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഒരു ദിവസം പെട്രോൾ പമ്പിൽ ഇവൻ നിൽക്കുമ്പോൾ രാത്രി ഒരു പയ്യൻ വന്ന് പെട്രോൾ അടിക്കാൻ വന്നു, പെട്രോൾ അടിക്കാൻ വന്നു, പെട്രോൾ അടിച്ചു കൊടുത്തിട്ട് അവനുമായി ഇവൻ നല്ല ബന്ധമായി. ബന്ധമായ പറഞ്ഞാൽ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ഇല്ലെന്നാ വണ്ടി, ശരി ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവന് വണ്ടി ഓടിക്കാൻ, ടൂ വീലർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോയി. സ്വാഭാവികമാണെന്നും നിങ്ങളുടെ മകനെ ഒരാൾ ടൂ വീലർ ഓടിക്കുമ്പോൾ അവനോട് താല്പര്യം ഉണ്ടാവുമല്ലോ, ഈ താല്പര്യം അയാളോട് ഇവനുണ്ടായി. മറ്റവനും വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരു 10-25 വയസ്സ് വരുന്ന ചെറുക്കനാണ്. ആ താല്പര്യം ഉണ്ടായി, സ്വാഭാവികമായും അവൻ ടൂ വീലർ പഠിച്ചു. ടൂ വീലർ പഠിച്ചതിന് ശേഷം പിന്നെ ഇവൻ പമ്പിൽ വരാതായി. ഇവനുമായി ഇവൻ എന്ത് ചെയ്തു, ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഡിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്നാണ് ഡിണ്ടിഗൽ. അപ്പൊ ഞങ്ങൾ നോക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളും, ഒരു 4 ദിവസം കൂടുമ്പോൾ ഇവന്മാർ ഡിണ്ടിഗിൽ പോയി തിരിച്ചു വരുന്നു, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തിരിച്ചു വരുന്നു. പക്ഷെ ഈ പയ്യൻ എത്ര വയസ്സാണ്, പ്രായം 17. നമ്മൾ പ്രതിപാദിക്കുന്ന പയ്യന് വയസ്സ് 17, മേജർ ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഒരല്പം 2 കിലോ കഞ്ചാവുമായിട്ട് ഈ രണ്ട് കുട്ടികളെയും ഞങ്ങൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വെച്ച് പിടിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈ അമ്മയും ഇവിടെ വിളിച്ചു വരുത്തി. അമ്മയും കൂടെ വിളിച്ചു വരുത്തിട്ട് അമ്മയോട് വന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞു, നിങ്ങൾ അന്ന് ടീച്ചറോട് കയർത്ത് സംസാരിക്കാതിരുന്നെങ്കിൽ അവിടെ വെച്ച് ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിച്ചേനെ. കൃത്യമായി ഈ കേസിൽ അവർ പെടുത്തില്ലായിരുന്നു. 17 വയസ്സുള്ള കുട്ടിയെ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കോടതിയിൽ പൊലീസ് പറഞ്ഞത് ജൂനിയറാക്കി പ്രകാരം ചെയ്യാൻ പറ്റും. അവന് അവനെ ആക്ടി ശരിക്കും പറഞ്ഞാൽ വാണിജ്യം കൂടും പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്നവ പയ്യൻ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ട് ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്തുണ്ടായി, ഈ ആമ്പാറ്റ പോലെ അവന്റെ ജീവിതം കൊഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവനൊരു നാക്കോട്ടിക് കേസിൽ പ്രതിയാക്കപ്പെട്ടു. കൃത്യമായും അന്ന് അമ്മ ആ ടീച്ചറോട് അതേ രീതിയിൽ പ്രതികരിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരുന്നെങ്കിൽ, കൃത്യമായും അന്ന് അവിടെ വെച്ച് അവനെ കൊണ്ട് ഞങ്ങൾ അത് പറയുകയും ചെയ്തേന്, കൃത്യമായും അവനെ ഞങ്ങൾ സർവലയം ചെയ്തേനെ, അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് രക്ഷകർത്തകൾ പല കാര്യങ്ങളിലും കയറി പ്രതികരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. ഇതേ രീതി തന്നെയാണ് പോലീസിനോട്. കൊട്ടാരകര മോട്ടൽ ആരാമിൽ ഒരു ദിവസം രാത്രി ഒരു അടി കടക്കുന്നു. കഴിഞ്ഞ രൂപ പറഞ്ഞുതരാം, കഴിഞ്ഞ രൂപ ഞങ്ങൾ അവിടെ ചെന്നു.
ചെന്നപ്പോഴ് രണ്ട് പയ്യന്മാര് അവിടെ അടിച്ച് സെക്യൂരിറ്റി ഒക്കെ അടിച്ചിട്ട് കസേരയൊക്കെ തലയിൽ എടുത്ത് വെച്ചിട്ട് അടിച്ച് എടുത്ത് വെച്ചിട്ട് ഫോണിന്റെ സി സി ടി വി എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് പയ്യനെ പിടിച്ചോണ്ട് പോകും. വീട്ടിൽ ചെത്തുന്നതിന് മുമ്പ് പയ്യനെ പിടിച്ചു, മൂന്ന് പയ്യന്മാരെ പിടിച്ചോണ്ട് പോകും. ഇവന്റെ അമ്മ വന്ന് അതിൽ ഒരു പയ്യന്റെ അച്ഛൻ ഗൾഫിലാണ്, രണ്ടാം കുട്ടികൾ ഈ പയ്യൻ വീട്ടിൽ പഠിച്ചോണ്ടിരിക്കുക, ഒരു പയ്യൻ വീട്ടിൽ പഠിക്കുക. അമ്മ വന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ സകല ബഹളം ഉണ്ടാക്കി, അതിഭയങ്കരമായ ബഹളം ഉണ്ടാക്കി. എന്റെ മകൻ അത്രക്കാരനല്ല, എന്റെ മകൻ ജീവിതത്തിൽ ഇത്രയും ഇത്രയും നാളുവരെയും ഒരു രീതിയിലും ലഹരി എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചിട്ടുള്ള സുഖത്ത് വലിക്കാറില്ല, അവൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിയർ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ആ അമ്മ അവിടെ അത്ര പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്തു, ഇവനും ഇവന്റെ കൊണ്ട് ഈ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഫോണിൽ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയോട് മുമ്പിൽ ഇരുത്തിയിട്ട് അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചപ്പോഴും ഈ ചെറുക്കൻ പറഞ്ഞു, അമ്മ ഈ സാറന്മാർ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞങ്ങൾ നാലുപേർ പേരും പറഞ്ഞു, അവന്റെ കൂട്ടുകാരൻ നാലുപേർ വീട്ടിൽ പഠിക്കുന്നു, വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ കേസെടുത്തില്ല, അത് അവർ സാധനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും. കാര്യം വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവി പോലീസായിട്ട് ഇല്ലാതാക്കി കളയാൻ പോലീസിന് താല്പര്യമില്ല, ഒരാളെ കേസിൽപ്പെടുത്താൻ പോലീസിന് താല്പര്യമില്ല. പക്ഷെ പോലീസിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ പ്രതി ആയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് 90% കേസുകളും പിള്ളേരുണ്ടാവും. 90% കേസുകളിലും കൃത്യമായും പോലീസ് അല്ല നടപടിയെടുക്കുന്നത്, ഞാൻ പ്രതിയായേ മതിയാകൂ എന്ന് പറഞ്ഞു വരുന്നതാണ്. കൃത്യമായും ആ പയ്യനെ നമ്മൾ കൗൺസിലിങ്ങിന് വിട്ടു, ഇന്ന് അവൻ നല്ല രീതിയിൽ പഠിച്ച് വിട്ടകം കഴിഞ്ഞു, നല്ല രീതിയിൽ പോന്നു. ആ അമ്മ അവനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെമ്മക്കല്ലോ ഉള്ള പോലീസിന്റെ മുമ്പിലേക്ക് എത്തപ്പെടേണ്ടി വന്നു ആ പയ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്.